വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ചുക്കും കേക്കും കുറേയധികം സമയത്തേക്ക് നിശബ്ദരായിരുന്നു. അവർ ഇതിനകം വഴക്ക് അവസാനിപ്പിച്ചിരുന്നു. കാരണം അമ്മയുടെ അടുത്തു നിന്നും രണ്ടു പേർക്കും ചൂടോടെ കിട്ടുമെന്ന് അവർക്കറിയാമായിരുന്നു. ഗെക്കിനേക്കാൾ ഒരു വർഷത്തെ മുഴുവൻ മൂപ്പുള്ളതുകൊണ്ട് ശിക്ഷയുടെ ഏറിയ പങ്കും കിട്ടുന്നത് തനിക്കായിരിക്കുമെന്നായിരുന്നു ചുക്കിന്റെ ഭയം. അതുകൊണ്ട് അവൻ തല പുകഞ്ഞ് ആലോചിച്ചു. ഗെക്ക്, നമുക്കൊന്ന് ചെയ്താലെന്താ? കമ്പിയുടെ കാര്യമേ അമ്മയോട് പറയാതിരുന്നാലോ? ഒരു കമ്പിയിൽ ഇത്ര വലിയ കാര്യം എന്തിരിക്കുന്നു? അതില്ലെങ്കിലും നമുക്ക് രസത്തിന് ഒരു കുറവും വരില്ല. കളവ് പറയരുത്, ഗെക്ക് നെടുവേർപ്പെട്ടു. കളവ് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം കൂടും. പക്ഷെ നമുക്ക് കളവ് പറയണ്ട, ചുക്ക് സന്തോഷഭരിതനായി പറഞ്ഞു. കമ്പി എവിടെ എന്ന് അമ്മ ചോദിച്ചാൽ നമുക്ക് പറയാം. പക്ഷെ ചോദിച്ചില്ലെങ്കിൽ നമ്മളായിട്ട് എന്തിനു തുടങ്ങി വയ്ക്കണം? നമ്മൾ അതിനെ എടുത്തു ചാട്ടക്കാരൊന്നുമല്ലോ. ശരി, ഗെക്ക് സമ്മതിച്ചു. കളവ് പറയണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യാം. അത് നല്ലൊരു ബുദ്ധിയാണ്. അവർ അക്കാര്യം അങ്ങനെ തീരുമാനിക്കേണ്ട താമസം അമ്മ വന്നു. തീവണ്ടിയിൽ നല്ല സീറ്റുകൾ കിട്ടിയതുകൊണ്ട് അവർ വളരെ സന്തുഷ്ടയായി കാണപ്പെട്ടു. പക്ഷേ തന്റെ ഓമനപുത്രന്മാരുടെ മുഖം നീണ്ടിരിക്കുന്നതും കണ്ണ് നനഞ്ഞിരിക്കുന്നതും അമ്മയുടെ കണ്ണിൽ പെടാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. നേര് പറയൻ, കോട്ടിലെ മഞ്ഞ് കുടഞ്ഞു കളഞ്ഞുകൊണ്ട് അവർ ചോദിച്ചു, എന്തിനാണ് വഴക്കിട്ടത്? ഞങ്ങൾ വഴക്കിട്ടില്ല, ചുക്ക് പറഞ്ഞു. അത് തീർച്ചയാണ്, ഗെക്ക് സ്ഥിരീകരിച്ചു. ഞങ്ങൾ വഴക്കിടാൻ പോവുകയായിരുന്നു, പിന്നെ വേണ്ടെന്ന് വച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അമ്മ പറഞ്ഞു. അവർ കോട്ടൂരി സോഫയിലിരുന്നു. കട്ടിയുള്ള പച്ച ടിക്കറ്റുകൾ, ഒരു വലുതും രണ്ട് ചെറുതും, കുട്ടികളെ കാണിച്ചു കൊടുത്തു. താമസിയാതെ അവർ അത്താഴം കഴിച്ചു. പിന്നീട് ഒച്ചയെല്ലാം നിന്നു. വിളക്കണച്ചു, അവരെല്ലാവരും കിടന്നുറങ്ങി. കമ്പി വന്ന കാര്യം അമ്മയ്ക്കറിയാൻ വയ്യായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അവർ മക്കളോട് അതേപ്പറ്റി ചോദിച്ചില്ല. പിറ്റേന്ന് അവർ പുറപ്പെട്ടു. പക്ഷേ രാത്രി വളരെ വൈകിയിട്ടാണ് വണ്ടി സ്റ്റേഷനിൽ നിന്ന് നീങ്ങിയത്. അതുകൊണ്ട് ജനാലകളെല്ലാം കറുത്തിരുന്നു. രസമുള്ള യാതൊന്നും ചുക്കും ഗെക്കും കണ്ടില്ല. രാത്രി ദാഹം തോന്നി ഗെക്ക് ഉണർന്നു. മച്ചില് ചെറിയ വിളക്ക് അണച്ചിരുന്നെങ്കിലും ഗെക്കിന് ചുറ്റുമുള്ള സർവ്വതും നീല വെളിച്ചത്തിൽ മുങ്ങിയിരുന്നു. വെളുത്ത മേശവരിപ്പിന്മേൽ മുകളിലോട്ടും താഴോട്ടും തുള്ളിച്ചാടുന്ന ഗ്ലാസും ഇപ്പോൾ പച്ചയായി തോന്നിച്ച മഞ്ഞ ഓറഞ്ചും ഗാഠനിദ്രയിലായിരുന്ന അമ്മയുടെ മുഖവും എല്ലാം. മഞ്ഞ് പറ്റിയിരുന്ന ജനലിനിടയിലൂടെ ഗെക്ക് ചന്ദ്രനെ കണ്ടു. മോസ്കോയിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല അത്. വളരെ വലിയ ഒരു ചന്ദ്രബിംബം. ഉയരം കൂടിയ മലകളുടെ മീതെ കൂടിയാണ് തീവണ്ടി ഇപ്പോൾ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവന് തീർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചന്ദ്രനെ ഇത്ര അടുത്ത് കാണാനാവുന്നത്. അവൻ അമ്മയെ ഉണർത്തി വെള്ളം ചോദിച്ചു. പക്ഷേ അമ്മ അത് കൊടുത്തില്ല. അതിന് തക്കതായ കാരണവും ഉണ്ടായിരുന്നു. പകരം ഒരു കഷ്ണം ഓറഞ്ച് മുറിച്ചു തിന്നാൻ അവനോട് പറഞ്ഞു. ഗെക്ക് ചുണ്ടു കൂർപ്പിച്ചെങ്കിലും ഓറഞ്ചിന്റെ ഒരു കഷ്ണം അടർത്തിയെടുത്തു. അവനിപ്പോൾ ഉറങ്ങാൻ തോന്നിയതേയില്ല. അവൻ ചുക്കിനെ കൂടി ഉണർത്താൻ പിടിച്ചു കുലുക്കി. ചുക്ക് ദേഷ്യത്തിൽ ചീറുക മാത്രം ചെയ്തുകൊണ്ട് ഉറക്കം തുടർന്നു. ഗെക്ക് അപ്പോൾ കമ്പിളി ചെരുപ്പിട്ട് കതകു തുറന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങി. നീണ്ട് വീതി കുറഞ്ഞ ഒരു ഇടനാഴിയായിരുന്നു അത്. വശത്ത് സീറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ നിന്ന് എഴുന്നേറ്റാലുടൻ അവ ഒരു വലിയ മുഴക്കത്തോടെ മുകളിലോട്ട് ആഞ്ഞടിക്കും. ഇടനാഴിയിലേക്ക് തുറക്കുന്ന 10 കതകുകൾ കൂടിയുണ്ടായിരുന്നു. മിനുങ്ങുന്ന ചുവപ്പ് നിറമായിരുന്നു അവയ്ക്കെല്ലാം. എല്ലാത്തിനും തിളങ്ങുന്ന പിച്ചളപ്പിടികളും ഉണ്ടായിരുന്നു. ഗെക്ക് ആദ്യം ഒരു സീറ്റിലും പിന്നെ രണ്ടാമത്തേതിലും അത് കഴിഞ്ഞ് മൂന്നാമത്തേതിലും അങ്ങനെ എല്ലാ സീറ്റുകളിലും മാറി മാറിയിരുന്ന് അവസാനം വണ്ടിയുടെ അറ്റത്തെത്തി. പക്ഷേ ആ നിമിഷത്തിൽ തന്നെ കണ്ടക്ടർ വിളക്കുമായി വന്നു. ആളുകൾ ഉറങ്ങുമ്പോൾ ഇത്രയധികം ഒച്ചയുണ്ടാക്കുന്നതിന് അയാൾ ഗെക്കിനെ ശകാരിച്ചു. കണ്ടക്ടർ പോയ ഉടനെ ഗെക്ക് തന്റെ മുറിയിലേക്ക് വേഗം മടങ്ങി. കുറെ ആയാസപ്പെട്ട് അവൻ കതക് തുറന്നു. അമ്മയെ ഉണർത്താതിരിക്കാൻ അത് സൂക്ഷിച്ചടച്ചു. എന്നിട്ട് മൃദുവായ മെത്തയിലേക്ക് ചാടിക്കയറി. ചുക്ക് മുഴുവൻ മെത്തയിലും നീണ്ടു നിവർന്ന് കിടക്കുന്നത് കണ്ടിട്ട് ഒരു വശത്തേക്ക് നീക്കിക്കിടത്താൻ വേണ്ടി ഗെക്ക് അവനെ തള്ളി മാറ്റി. ഓഹോ, ഭയങ്കരം! വെളുത്ത തലമുടിയും തുടുത്ത കവിളുമുള്ള ചുക്കിനു പകരം ഗെക്ക് കണ്ടത് എന്താണെന്നോ? ഒരു മീശക്കാരന്റെ കോപിച്ച മുഖം. അവനെ നോക്കി അത് കർക്കശമായി ഗർജിച്ചു. ആരാണ് എന്നെ തള്ളുന്നത്? ഗെക്കിന്റെ നിലവിളി കേട്ട് യാത്രക്കാരെല്ലാം ബെർത്തുകളിൽ നിന്ന് ചാടിയിറങ്ങി ലൈറ്റിട്ടു.
താൻ വന്നു കയറിയ മുറി തെറ്റിപ്പോയെന്ന് കണ്ടപ്പോൾ ഗെക്ക് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. സംഭവിച്ചതെന്താണെന്ന് മനസ്സിലായപ്പോൾ ആളുകളെല്ലാം ചിരിച്ചു. മീശക്കാരൻ ട്രൗസറും പട്ടാളക്കുപ്പായവും ഇട്ട് ഗെക്കിനെ അവന്റെ മുറിയിൽ കൊണ്ടാക്കി. ഗെക്ക് മൂടി പൊതിച്ചു കിടന്നു. അവൻ ശാന്തനായി. വണ്ടി ഇളകിക്കൊണ്ടിരുന്നു. കാറ്റ് ചൂളമടിച്ചു. വിചിത്രമായ ആ വലിയ ചന്ദ്രബിംബം തത്തിക്കളിക്കുന്ന ഗ്ലാസിന്മേലും വെളുത്ത മേശവിരിപ്പിൽ കിടന്നിരുന്ന കടും മഞ്ഞ നിറത്തിലുള്ള ഓറഞ്ചിന്മേലും അമ്മയുടെ മുഖത്തും വീണ്ടും അതിന്റെ നീല വെളിച്ചം വീശിക്കൊണ്ടിരുന്നു. തന്റെ മകന് പറ്റിയ അമളിയൊന്നും അറിയാതെ അമ്മ ഉറക്കത്തിൽ എന്തോ കണ്ട് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഗെക്കും ഉറങ്ങി. കഥ തുടരും കൂട്ടുകാരെ, അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.